SML BS 4 Global Series Tipper. This is a 50,000 km ODR. We have to do this driving experience. We have to do this second hand. We have to do this Tipper. അപ്പം പഴയ വണ്ടി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോർ പാർക്ക് നല്ല സെറ്റപ്പില്ല, കാറിൻ്റെ ഒക്കെ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഇപ്പോൾ നമ്മൾ മസ്ദ ഗ്ലോബൽ സീരീസ് BS 4 വണ്ടിക്കകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മളെ സാധാരണ മസ്ദയായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഡാഷ്ബോർഡും അതുപോലെ തന്നെ മൊത്തത്തിൽ എഞ്ചിനും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഡ്രൈവറുണ്ട്, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പേരെന്ന് പറയും ആഷി. നേരത്തെ ഓടിച്ചോണ്ടിരുന്നത് സാമ്രാട്ട്, SML തന്നെ. ഇപ്പം അവരുടെ തന്നെ GS ഓടിക്കുന്നു, സാമ്രാട്ട് GS എക്സ്ട്രാ. ഇപ്പൊ ഓട്ടോമാറ്റിക്കിന് പകരം എക്സ്ട്രാ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നു. അതായത് എക്സ്ട്രാ ഇല്ല. അതായത് ഇത് സ്പീഡോമീറ്റർ, ഇത് ഫ്യൂല്, ഇത് ടെമ്പറേച്ചർ, ഇത് പുതിയൊരു സിസ്റ്റം RPM. അതായത് എക്സ്ട്രാ വലിയ കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ 15 എക്സ്ട്രാ RPM 15 ശേഷം വണ്ടി എടുത്താലേ ഉള്ളൂ വണ്ടി എക്സ്ട്രാ ഗിയർ വർക്ക് ആവുള്ളൂ. RPM 15 മേളിൽ കയറണം. നിർത്തിയിടത്തു നിന്ന് വണ്ടി എടുത്താലും RPM 15 ആക്കിയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് വണ്ടി എടുത്താലേ വണ്ടി മൂവ് ആവുള്ളൂ. രണ്ട് എയർ സിസ്റ്റമാണ്, അതായത് ബ്രേക്കും ക്ലച്ചും. ബ്രേക്കിന്റെ എയർ ടാങ്കിന് വന്നേക്കുന്ന ഡിസ്പ്ലേ രണ്ടെണ്ണം, അതായത് ഇപ്പം എയർ ബ്രേക്കും എയർ ക്ലച്ചും ആയി. എയർ ക്ലച്ചാണ്, അതാണ് ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ളത്. ഇതേ വണ്ടി എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കും AC ചെയ്യാനുള്ള സിസ്റ്റത്തിൽ ഓൾറെഡി കമ്പനി ഫാൻ വിടുകയാണ്. ഡാഷ്ബോർഡിനകത്തോട്ട് തന്നെ കമ്പനി AC സിസ്റ്റം പോലെ ഫാൻ ഉണ്ട്. ഇത് ഓൾറെഡി ഫാനാണ്, AC എന്നാ കമ്പ്രസറിനുള്ള ഓപ്ഷൻ ഉണ്ട്. എയർ ക്ലച്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ടിപ്പും എയർ സിസ്റ്റവും എയർ സിസ്റ്റം ബെൻസ് പോലെ തന്നെ, ഭാരതവൻസിന്റെ വണ്ടിയുടെ ഒക്കെ പോലെ തന്നെ ഒരു സിസ്റ്റം. പിന്നെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം സെന്ററിലായി. പഴയ വണ്ടിക്ക് ഹാൻഡ്ബ്രേക്ക് അതിപ്പോ സെന്ററായി, അതായത് ബെൻസ് പോലെ തന്നെ ഫുൾ ബെൻസ് സിസ്റ്റം. പഴയ വണ്ടി ടിപ്പറിനെ അപേക്ഷിച്ച് ഒരുപാട്, അതായത് ചരിവിൽ നിന്ന് കുത്താം, വലിയ ചെറിയ ചരിവൊന്നും GS പ്രശ്നമല്ല. പിന്നെ ഇത് പഴയ മസ്ദയെ അപേക്ഷിച്ച് ഒരു കയറ്റം വലിക്കുന്ന എങ്ങനെയുണ്ട് വ്യത്യാസം? അഡ്വാൻസ് ഗിയർ കൊടുത്ത് കയറി പോവുക, അല്ലെങ്കിൽ നിർത്തിയെടുത്ത് കയറും, പക്ഷേ ക്ലച്ച് എയർ ആണ് പിടിപ്പിച്ച
പണി കിട്ടും അതേ ഉള്ളൂ. അഡ്വാൻസ് ഗിയർ കൊടുത്ത് കയറി പോയ ഏത് കയറ്റവും ഇവൻ കയറി പോകും. പക്ഷേ ക്ലച്ച് പോകുന്നത് ആ വണ്ടിയുടെയാണ്. ഈ വണ്ടിയുടെ ക്ലച്ച് അധികം താങ്ങേണ്ട കാര്യമില്ല. 1,000,000 കിലോമീറ്റർ വരെ ഓടുമെന്നാണ് കമ്പനി പറയുന്നത്. 70-75 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാ? ഈ വണ്ടി 60. സർവീസ് ഇപ്പം നമ്മുടെ ഇവിടെ പൂതക്കുഴിയിൽ അർഷദിന്റെ അവിടെ കമ്പനി സർവീസ് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ആള് തന്നെ അർഷദ്. അപ്പൊ അവിടെ ആ ഷോറൂമിൽ നിന്ന് പോലും വണ്ടി ഡെലിവറി ചെയ്ത് അവിടെ കൊടുത്ത അവിടെ വർക്ക്ഷോപ്പിലാ ചെയ്യുന്നത്. GS ഒരുപാട് ചെയ്യുന്നുണ്ട്. പഴയ മോഡലിനെ മസ്തയെ അപേക്ഷിച്ച് മെയിൻറ്റനൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഈ വണ്ടിക്ക്? അതായത് ഇതിന്റെ മെയിൻ എടുത്ത് പറയേണ്ടത് ക്ലച്ച്. 1,000,000 കിലോമീറ്റർ വരെ ഓടും വണ്ടിയുടെ എയർ ക്ലച്ച് സിസ്റ്റം ആയതുകൊണ്ട് 1,000,000 കിലോമീറ്റർ വരെ വണ്ടി ഓടും. കംപ്ലൈന്റ് ഇല്ല ഓടും. ഇതിന്റെ കംപ്ലൈന്റ് വരുന്നത് നിർത്തിയെടുത്തിട്ട് പിടിപ്പിച്ചാൽ ക്ലച്ച് പോകുള്ളൂ. അല്ലാതെ ഈ ക്ലച്ച് താങ്ങേണ്ട കാര്യമേ ഇല്ല. പഴയ വണ്ടിയല്ലേ ഓടിച്ചോണ്ടിരുന്ന പഴയ വണ്ടിയാണ് ആ വണ്ടി. പക്ഷേ ക്ലച്ചിന്റെ റേറ്റ് ആണ് പ്രശ്നം. ഇതിന് ക്ലച്ച് മാത്രം 16,000 രൂപ വേണം. ക്ലച്ച് മാത്രം, സാധനം മാത്രം. മറ്റേത് 10 രൂപയിൽ മുഴുവൻ പണിയും തീരും. ഇത് 20 രൂപയാവും. പക്ഷെ എന്നാൽ ഇത് 1,000,000 കിലോമീറ്റർ 80,000 കിലോമീറ്ററിന് ഏറ്റവും ഓടും വണ്ടി. പിന്നെ പഴയ വണ്ടിയെ അപേക്ഷിച്ച് എല്ലാ സാധനങ്ങളിലും റേറ്റ് കൂടുതലാണ്. എന്നാൽ മെയിൻ്റനൻസ് വളരെയധികം കുറവാണ്. സ്ട്രോങ് ആയതുകൊണ്ട് വില കൂടുതലാണ്. ലീഫ് സെറ്റിനൊന്നും കുഴപ്പമില്ല. ഗിയർ സിസ്റ്റം മാറി. പഴയ മസാല എന്ന് പറഞ്ഞാൽ കാർ സിസ്റ്റമായിരുന്നു. ഇതിപ്പം വലിയ വണ്ടിയുടെ സിസ്റ്റത്തിലോട്ട് മാറി കഴിഞ്ഞു. ഗിയറിന്റെ പൊസിഷൻ മാറി. പഴയ മോഡലിന്റെ ഫസ്റ്റ് മോഡലായിരുന്നല്ലോ, നേരെ മോഡല. ആ ഇവിടെ സെക്കൻഡ് വരും, തേർഡ്, ഫോർത്ത്, ഫിഫ്ത് എന്നുണ്ട്. നേരെ മാറ്റിയിട്ട് റിവേഴ്സ്. പഴയ മസ്താനെ അപേക്ഷിച്ച് GS ക്യാബിന് നല്ലൊരു ഷേപ്പും നല്ല സ്പേസും ഉണ്ട് ഉള്ളിൽ. ഒരു അത്യാവശ്യം ഒരു 3 പേർക്കൊക്കെ നല്ല സുഖമായിട്ട് ഡ്രൈവറെ കൂടാണ്ട് ഇരിക്കാം. പഴയ മോഡലിന് ഇവിടെ ഒരു എയർ വിൻഡ് ഉണ്ടായിരുന്നില്ല. അതില്ല, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം കുറച്ചും കൂടെ ഗ്ലാസ് എല്ലാം ഫുൾ കാണുന്നു. എയർ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വാഹനത്തെ പറ്റി ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന സെറ്റിങ്സിലേക്ക് മാറ്റിയിടുക. വീഡിയോ മറ്റ് വാഹന പ്രേമികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേ.